മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി ഒന്ന് വേഗം പോകാം. ചികിത്സാ പിഴവിനെ കുറിച്ചുള്ള പരാതികൾക്ക് പിന്നാലെ പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ നടപടിക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് നിർദ്ദേശം. വിവരങ്ങളുമായി സഹസി മുഹമ്മദ് ഉണ്ട്. സഹൽ, ഇന്നലെയും ഈ ആശുപത്രി അധികൃതർ പറഞ്ഞത് തങ്ങളുടെ ഭാഗത്ത് പിഴവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെല്ലാം നടപടികളിലേക്കാണ് പോകുന്നത്? എന്താണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ? ശാലിനി, ഗൗരവമുള്ള നടപടിയാണ് തങ്കം ആശുപത്രിക്കെതിരെ വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചികിത്സാ നിരക്ക് ഒപ്പം ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങൾ, ഇതിൽ കുറ്റം കണ്ടെത്തിയാൽ വലിയ തരത്തിലുള്ള പിഴ ഈടാക്കും, ആവശ്യമെങ്കിൽ രജിസ്ട്രേഷൻ തന്നെ റദ്ദാകുന്ന തരത്തിലേക്ക് നടപടി എടുക്കാൻ വകുപ്പുള്ളതാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു ആശുപത്രിക്കെതിരെ ഇത് പ്രയോഗിക്കുന്നത്. ഈ തങ്കം ആശുപത്രിക്കെതിരെ ഈ ആക്ട് അനുസരിച്ചുള്ള നടപടി വേണമെന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കളക്ടർ ചെയർമാനും DMO വൈസ് ചെയർമാനുമുള്ള ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. അതിനുശേഷം ആശുപത്രിയുടെ കൂടി വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുക. ചികിത്സാ പിഴവ് മൂലം രോഗികൾ തുടർച്ചയായി മരണപ്പെടുന്നുവെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് പുതിയ അന്വേഷണം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നടപടി തങ്കം ആശുപത്രിക്കെതിരെ വരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രവുമല്ല, പുതുതായി നിലവിൽ വന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമപ്രകാരമുള്ള ഗൗരവമുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് വരാനിരിക്കുന്ന കേസുകളിലെ വലിയ മുന്നറിയിപ്പ് കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നത്. ശാലിനി.